ചരിത്രത്തിൻ്റെ ഭാഗമായി ജീവിച്ചു കടന്നുപോയ മഹത് വ്യക്തിത്വങ്ങളുണ്ട് ജീവിതം കൊണ്ട് ചരിത്രത്തെ മാറ്റിയെഴുതിയ മഹാരഥന്മാരുമുണ്ട് കാത്തിബ് മുഹമ്മദ് മൗലവി എന്ന കെ എം മൗലവി ജീവിതം കൊണ്ട് മാറ്റിയെഴുതിയത് ഒരു കാലഘട്ടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതചരിത്രമാണ് വർത്തമാനകാല ഇന്ത്യയിൽ അഭിമാനകരമായ അസ്തിത്വം അവകാശപ്പെടാവുന്ന ഒരു മുസ്ലിം ജനവിഭാഗം ഇങ്ങ് കേരളക്കരയിൽ തലയുയർത്തി നിൽക്കുന്നുവെങ്കിൽ അതിന് ചരിത്രം കടപ്പെട്ടിരിക്കുന്നു കാത്തിപ്പ് മുഹമ്മദ് എന്ന കെ എം മൗലവിയോട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂലൈ ആറിന് തിരൂരങ്ങാടി തയ്യൽ കുഞ്ഞുമൊഹമ്മദ് സാഹിബിൻ്റെ മകനായാണ് കെ എം മൗലവി ജനിച്ചത് മനോഹരമായ കയ്യക്ഷരത്തിൻ്റെ ഉടമയായിരുന്നു കെ എം മൂലവി ഗുരുവായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി തന്റെ ഫത്തുവകളും കത്തുകളും പകർത്തിയെഴുതുവാൻ ചുമതലപ്പെടുത്തിയത് പ്രിയ ശിഷ്യനെയാണ് പേരിന് മുമ്പിൽ കാത്തിബ് അഥവാ എഴുത്തുകാരൻ എന്ന പട്ടം ചാർത്തി കിട്ടിയത് അങ്ങനെയാണ് നായകനായ റഷീദ് ലയുമായി അദ്ദേഹത്തിന് സൗഹൃദമുണ്ടായിരുന്നു റഷീദ് ഇല്ലയുടെ അൽമനാറിൽ സ്ഥിരമായി കെ എം മൗലവിയുടെ ലേഖനങ്ങൾ വരാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഹിന്ദു പത്രത്തിലേക്ക് അദ്ദേഹം കുറിപ്പുകൾ എഴുതി അയക്കുമായിരുന്നു സൈനുദ്ദീൻ മഹദൂമിൻ്റെ തുഫത്തുൽ മുജാഹിദ്ദീൻ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതും കെ എം മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജയിച്ചതിന്റെ ആഹ്ലാദാരവങ്ങളോടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിജയദിനം ആഘോഷിക്കുകയാണ് പ്രസംഗകനായി പ്രമുഖ വ്യക്തികളെ ക്ഷണിക്കപ്പെട്ട കൂട്ടത്തിൽ കെ എം മൗലവിയെയും ക്ഷണിക്കപ്പെട്ടു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിജയം മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ആഘോഷിക്കാൻ മാത്രമില്ല എന്ന വാചകത്തോടെ കെ എം മൗലവി നടത്തിയ പ്രസംഗം ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു പ്രകോപനപരമായ പ്രസംഗത്തിനു പുറമെ കൊലക്കുറ്റവും മൂന്ന് മാസത്തിനകം അവർ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടിയിലെത്തി ആകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കുറേ ആളുകളെ അറസ്റ്റ് ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് നാട്ടിലാകെ പലതരത്തിലുള്ള കിംബദന്തകൾ പ്രചരിച്ചു ഇത് കേട്ടറിഞ്ഞ ആളുകൾ കോട്ടക്കൽ ചന്ത കേന്ദ്രീകരിച്ച് തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് ചെയ്തു കയ്യിൽ കിട്ടിയ വടിയും കല്ലും ഒക്കെ ആയിട്ടായിരുന്നു അവർ മാർച്ച് ചെയ്തത് പ്രകോപിതരായി എത്തിയ ഈ ആളുകളെ തിരൂരങ്ങാടിയിൽ വെച്ച് കെ മൊലവി ശാന്തരാക്കാൻ ശ്രമിച്ചു അത്യാധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ കല്ലും വടിയുമൊക്കെയായി നേരിടുന്നത് അവിവേകമാണെന്ന് മൊലവി അവരെ ഉത്ബോധിപ്പിച്ചു അനിതരസാധാരണമായ നേതൃപ്പാഠവും മതവിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം സത്യസന്ധതയും വിശുദ്ധിയും പുലർത്തിയ ജീവിത ലാളിത്യം ഉറച്ച ആദർശനിഷ്ഠ കെ എം മൗലവി ജീവിത ഗുണം കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്നു കെ എം മൗലവി തിരികൊളുത്തിവെച്ചത് മതപ്രമാണങ്ങളിലൂന്നിയ മുസ്ലിം നവോത്ഥാനമാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ സമൂഹത്തിന് ദിശ കാണിച്ച മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിഷ്പക്ഷ സംഘത്തിന് തുടക്കമിട്ടു നിഷ്പക്ഷ സംഘമാണ് പിന്നീട് മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായി മാറിയത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് തികച്ചും സ്വീകാര്യനും സുപരിചിതനുമായ ഒരു വ്യക്തിത്വമാണ് കെ മൗലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിലാവത്ത് പ്രസ്ഥാനത്തിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ അതേപോലെ തന്നെ പത്രം ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വയായി അറിയപ്പെട്ടിരുന്ന സമയത്ത് അതിൻ്റെ ഫണ്ട് ഭരിക്കുന്നതിന് വേണ്ടി കെ പി കെ ശോമനോൻ്റെ കൂടെയുള്ള യാത്രകൾ ഇങ്ങനെ പൊതുരംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപവുമായി ബന്ധപ്പെട്ട് വധശിക്ഷ പ്രഖ്യാപിക്കപ്പെട്ട് പിന്നീട് അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വേട്ടയാടൽ രൂക്ഷമാകുമ്പോഴാണ് ജനമനസ്സുകളിൽ സ്വീകാര്യനായിരുന്നു മൗലവി ജീവിത ലാളിത്യവും സത്യസന്ധതയും അടുത്തറിഞ്ഞവർ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു പാണ്ഡിത്യം കൊണ്ട് സ്വീകാര്യത നേടിയ മൗലവി അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാവും തൂലികയും ചലിപ്പിച്ചു അന്ധവിശ്വാസങ്ങളിൽ സമൂഹത്തെ തളച്ചിടാൻ ശ്രമിച്ച പൗരോഹിത്യം കെ എം മൗലവിക്കെതിരെ ശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടു വടിവിഴുങ്ങി വഹാബി തലവൻ നജ്ദിലെ ഷെയ്ത്താൻ്റെ അനുയായി എന്നിങ്ങനെ മൗലവിക്കെതിരെ പല ആക്ഷേപങ്ങളും പൗരോഹിത്യം ഉയർത്തിവിട്ടു വഴിയോരങ്ങളിൽ വെച്ച് ചെറിയ കുട്ടികളെ കൊണ്ട് മൗലവിയെ കൂവി പരിഹസിക്കും തന്നെ കൂവി വിളിക്കുന്ന കുട്ടികളോട് പോലും സലാം ചൊല്ലി തലോടിയായിരുന്നു മൗലവി നടന്നു പോയിരുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായുള്ള സമരത്തിന് കൃത്യമായ ദിശാബാധം നൽകി മുന്നിൽ നിൽക്കുകയായിരുന്നു കെ എം മൗലവി കലാപപ്രേരണയും പ്രേരണയും രാജ്യദ്രോഹക്കുറ്റവും കൊലക്കുറ്റവും വരെ ചുമത്തി ബ്രിട്ടീഷ് സർക്കാർ ആ ധീരദേശാഭിമാനിക്കെതിരിൽ വധശിക്ഷ വിധിച്ചു രാജാവിനും ഭരണകൂടത്തിനുമെതിരിൽ സമരം നടത്താൻ മാപ്പിള സമൂഹത്തിന് ഉച്ചിരും ഉണർവും നൽകിയ മൗലവിക്കെതിരെ കലക്ടർ ഇ എഫ് തോമസ് പരമാവധി ശിക്ഷ തന്നെയാണ് ഉത്തരവിട്ടത് ഇതിനെ തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരാഞ്ഞു ജാതിമത ഭേദമന്യേ എല്ലാവരോടും തികഞ്ഞ സൗഹൃദം പുലർത്തിയിരുന്നു കെ എം മൗലവി മൗലവിയെ പിടികൂടാനെത്തിയ ബ്രിട്ടീഷ് പോലീസ് മേധാവികളോട് കൊടുങ്ങല്ലൂരിലെ ഹിന്ദുക്കളുടെ നെഞ്ചിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പ്രഖ്യാപിച്ചത് കെ സി കുട്ടിക്കൃഷ്ണമേനോനായിരുന്നു മാതൃഭൂമി പത്രം സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടപ്പോൾ ഉപ്പി സാഹിബിനൊപ്പം പിരിവിനിറങ്ങിയത് കെ എം മൗലവിയായിരുന്നു അറേബ്യയിലെ പ്രശസ്തരായ പണ്ഡിതർ പോലും കെ എം മൗലവിയുടെ പാണ്ഡിത്യം അംഗീകരിച്ചിരുന്നു അൽ ഇബാദാത് എന്ന അദ്ദേഹത്തിന്റെ കൃതിയെ ഇബിനുബാസിൻ പ്രത്യേകം പ്രശംസിച്ചിരുന്നു അനാചാരങ്ങൾക്കെതിരെ ഭരണകൂടത്തിന്റെ ഇടപെടലുണ്ടാവണമെന്ന് ചൂണ്ടിക്കാണിച്ച് സൗദബിന് അബ്ദുൽ അസീസ് രാജാവിന് കെ എം മൗലവി നൽകിയ നിവേദനം രാജാവ് അങ്ങേയറ്റം അനുഭാവത്തോടെ പരിഗണിക്കുകയും നിർദ്ദേശങ്ങൾ പലതും നടപ്പിൽ വരുത്തുകയും ചെയ്തു ഖുത്തുബത്തുൽ ജുമാ അസ്വലാത്ത് കൈഫിയതുൽ ഹജ്ജ് ഇസ്ലാമും സ്ത്രീകളും മുസ്ലിം ലോകത്തോട് ഒരാഹ്വാനും അൽവിലായു വൽ കറാമ തുടങ്ങി ധാരാളം കൃതികൾ മൗലവി രചിച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ശ്രദ്ധേയമായ ചലനം നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷയുടെ രചനയുടെ തുടക്കം കുറിച്ചത് അലവി മൗലവിയും കെ എം മൗലവിയുമായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നടന്ന മുസ്ലിം ജാഗരണം അതേപോലെ തന്നെ നവോത്ഥാന മുന്നേറ്റം അതിൻ്റെ എല്ലാം മുന്നിൽ കെ എം മൗലവിയുടെ അങ്ങേയറ്റത്തെ പരിശ്രമങ്ങളും സേവനങ്ങളും കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇക്കാലത്ത് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുള്ള കെ എം ഓലവയുടെ പ്രവർത്തനത്തിൽ ഐക്യസംഘത്തിൻ്റെ രൂപീകരണം തുടർന്ന് അനാചാരങ്ങൾക്കെതിരെ ഒട്ടനേകം ലഘുലേഖകൾ ഈ കാലഘട്ടങ്ങളിൽ ഐക്യസംഘം പുറത്തിറക്കുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറുദു ഭാഷയിലും ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ടായിരുന്ന പാണ്ഡിത്യം അത് വലിയ മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് പട്ടാളം കേസ് പിൻവലിക്കപ്പെടുന്നതോടു കൂടിയാണ് കെ എം മൗലവി തിരുലങ്ങാടിലേക്ക് തിരിച്ചു വരുന്നത് ശേഷം ജനാധിപത്യ ചേരിയുടെ ഒരു മുന്നേറ്റമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് അതിൻ്റെ ആദ്യകാല നായകന്മാരിൽ ഒക്കെ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് കെ എം മൗലവി അതിൻ്റെ മുമ്പിലുണ്ട് തിരങ്ങാടിയിൽ ആണ് ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ ഒരു ശാഖ രൂപീകരിക്കുന്നു അതിൻ്റെ പ്രസിഡൻ്റ് കെ എം മൗലവി ആയിരുന്നു ലീഗിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ കെ എം മൗലവി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ എഴുന്നേറ്റ് ആദരിച്ച് സ്വീകരിച്ചിരുത്തിയിരുന്നു ബാഫകിത്തങ്ങൾ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു അത്ര ആദരവോട് കൂടി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബറിൽ വിട വാങ്ങുന്നത് വരെ കെ എം മൗലവി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചു എന്നും കാണുവാൻ കഴിയും തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നേരത്തെ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് മടങ്ങിയതിനു ശേഷം തിരങ്ങാടി കേന്ദ്രീകരിച്ച് പിന്നെ പള്ളി അതേപോലെ തന്നെ തിരങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ എല്ലാം കേന്ദ്രീകരിച്ച് മതരംഗത്തും പൊതുരംഗത്തുമൊക്കെ പിൽക്കാലത്ത് നേതൃപരമായ പ്രവർത്തനമാണ് കെ എം മൗലവി കാഴ്ചവെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്തിന് കെ എം മൗലവി ലോകത്തോട് വിട പറഞ്ഞു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെയും മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയുടെയും മുദ്രകൾ കൊണ്ട് സമൂഹത്തിനു മുമ്പിൽ കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്നു കെ എം മൗലവി അജഞ്ചൊലമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും ആദർശബോധത്തിൻ്റെയും ബോധത്തിൻ്റെയും പ്രതീകമായി തലമുറകൾക്ക് മുമ്പിൽ വിളക്കുമാടമായി ചരിത്രത്തിൽ കെ എം മൗലവി നിറഞ്ഞു നിൽക്കുന്നു